തീവ്ര ഇസ്ലാമിക സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാവിന്റെ കൊലവിളി പ്രസംഗമാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാവായ സി എം നസീറാണ് ആർ എസ് എസുകാർക്കെതിരെ തന്റെ പ്രസംഗത്തിൽ പരസ്യമായി കൊലവിളി മുഴക്കുന്നത്. പ്രവാചന്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് നസീറിന്റെ കൊലവിളി പ്രസംഗം. മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്ന് നിലവിളി ഉയർന്നാൽ ആർ എസ് എസുകാരുടെ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയരണം, ഭയപ്പെടരുത് എന്നുമാണ് സി എം നസീർ പ്രസംഗത്തിൽ പറയുന്നത്. പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എന്റെ ഉള്ള സമ്പത്ത് പോയി, നീ കൂടുതൽ സമ്പത്ത് തരണേ എന്നല്ല പ്രവാചകം പറഞ്ഞത്. അങ്ങനെ ഒരക്രമി നിന്റെ സമ്പത്ത് കവർച്ച ചെയ്യാൻ വന്നാൽ നീ അവന്റെ കൈ കടന്ന് പിടിക്കണം, നീ വിട്ടുകൊടുക്കരുത്. അപ്പൊ പ്രവാചകരെ വിട്ടുകൊടുക്കാതിരിക്കുമ്പോ പരസ്പരം സംഘർഷമുണ്ടാകും. എന്റെ കൈ കൊണ്ട് അയാൾ കൊല്ലപ്പെട്ടാലോ അയാൾ നരകത്തിലാണ്, അയാളുടെ കൈ കൊണ്ട് ഞാൻ കൊല്ലപ്പെട്ടാലോ സംശയിക്കേണ്ട നീ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ പറഞ്ഞത് നാട്ടിൽ അരാജകത്വം ഉണ്ടാവാൻ വേണ്ടിയല്ല, നാട്ടിൽ അക്രമം വ്യാപിക്കാൻ വേണ്ടിയല്ല, നാട്ടിൽ സംഘർഷങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയല്ല. സമാധാനം എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു വിഭാഗം മാത്രം സുഖസുന്ദരമായി കിടന്നുറങ്ങി ജയ് ശ്രീരാം വിളിച്ച് റാലി നടത്തുന്നതിനെ ഞങ്ങൾ സമാധാനം എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സമാധാനം വേണമെങ്കിൽ എല്ലാ വീടുകളിലും എല്ലാ ആളുകൾക്കും എല്ലാ വിഭാഗം ആളുകൾക്കും സുഖസുന്ദരമായി കിടന്നുറങ്ങാൻ കഴിയണം. ആർ എസ് എസുകാരന്റെ വീട്ടിൽ മാത്രം ശാന്തത കളിയാടുമ്പോ മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങളുടെ വീട്ടിൽ നിന്ന് നിലവിളി വരുമ്പോ അതിനെ സമാധാനം എന്ന് വിളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പുറത്ത് മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്ന് നിലവിളി വരുന്നാൽ അപ്പുറത്ത് ആർ എസ് എസിന്റെ നേതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി വരും. അതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറയുന്നത്. ഭയപ്പെടരുത്, അന്തസ്സോടെ ജീവിക്കണം. അങ്ങനെ ഏകപക്ഷീയമായ സമാധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അങ്ങനെ ആർ എസ് എസിനെതിരെ ഇത്തരത്തിൽ പ്രതിരോധിക്കുന്നതിനെ ആഹ്വാനം ചെയ്യുന്നതിനെ തീവ്രവാദമായി ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ ചിത്രീകരിച്ചോ. ജയ് ശ്രീറാം വിളിയെയും ആർ എസ് എസിനെയും തരംതാഴ്ന്ന ഭാഷയിൽ വിമർശിച്ചായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ തീവ്ര പ്രസംഗം. ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന പ്രതിരോധത്തെ തീവ്രവാദമായി ചിത്രീകരിക്കുന്നെങ്കിൽ ചിത്രീകരിച്ചോ എന്ന ഭീഷണിയും സി എം നസീർ പ്രസംഗത്തിൽ മുഴക്കുന്നുണ്ട്. നസീറിന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെ നവമാധ്യമങ്ങളിൽ പരക്കെ വിമർശനം ഉയരുന്നുണ്ട്. സി എം നസീറിനെതിരെ തെറിവിളികളും വ്യാപകമാണ്. ഹിന്ദു ഹെൽപ്പ് ലൈൻ നേതാവ് പ്രതീഷ് വിശ്വനാഥ് പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ കൊലവിളി പ്രസംഗം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ പോസ്റ്റിൽ നസീറിനെതിരെ നിരവധി പേർ വിമർശനമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഹൈന്ദവർക്കെതിരെ ഇസ്ലാം മതവിഭാഗങ്ങളിൽ വിദ്വേഷം കുത്തിനിറക്കുന്ന പ്രസംഗം നടത്തിയ നസീറിനെതിരെ കേസെടുത്ത് ജയിലിലടയ്ക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളെ ഏകോപിപ്പിച്ചാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ സംഘടനയായി മാറിയത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിനെ കൊലക്കത്തിക്ക് ഇരയാക്കിയത് പോപ്പുലർ ഫ്രണ്ട് ക്രിമിനലുകളായിരുന്നു. എ ബി വി പി പ്രവർത്തകരെയും ഈ ക്രിമിനൽ സംഘം കൊലക്കത്തിക്ക് ഇരയാക്കിയിട്ടുണ്ട്. മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തെ സ്വാധീനിച്ച് തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കൃത്യമാണ് പോപ്പുലർ ഫ്രണ്ടും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ എസ് ഡി പി ഐയും നടത്തുന്നത്. ബഹുസ്വരതയും മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും അനുകൂലിക്കാനാകാത്ത ഹീനമാർഗത്തിലൂടെയാണ് ഈ കൂട്ടർ സഞ്ചരിക്കുന്നത്. എതിരാളികളെ കൊലപ്പെടുത്താൻ ഒരു കില്ലർ സ്ക്വാഡ് തന്നെ ഈ സംഘടനയ്ക്കുണ്ട്. നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടിന്റെ പിൻഗാമിയായിട്ടാണ് 2006 പോപ്പുലർ ഫ്രണ്ട് പുറപ്പെടുത്തത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനം ഡൽഹിക്കടുത്ത നോയിഡയാണ്. ഒട്ടേറെ ആക്രമണങ്ങൾക്ക് ഈ ഭീകര സംഘടന നേതൃത്വം നൽകിയിട്ടുണ്ട്. ഒരു ചോദ്യ പേപ്പറിൽ മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചു എന്നാരോപിച്ചാണ് പോപ്പുലർ ഫ്രണ്ട് കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈകൾ വെട്ടിയെറിഞ്ഞത്. 2003 മാറാട് കൂട്ടക്കൊല നടത്തിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ സംഘമായിരുന്നു. കേരളത്തിൽ ഒരു സംഘടന നടത്തിയ ഏറ്റവും വലിയ കൂട്ടക്കൊലയിൽ 8 ആർ എസ് എസുകാരാണ് കൊല്ലപ്പെട്ടത്. പ്രതികളുടെ കേസ് നടത്തിയതും അവർക്ക് സംരക്ഷണം നടത്തിയതും പോപ്പുലർ ഫ്രണ്ടായിരുന്നു. മൊബൈൽ ഫോൺ വഴിയുള്ള സന്ദേശങ്ങളോട് ഭീതി പരത്തുകയും കലാപങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയവരാണ് പോപ്പുലർ ഫ്രണ്ട്. 2000-2018 കാലത്ത് 14 കൊലപാതകങ്ങളാണ് ഇവർ നടത്തിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളുടെയും ആസൂത്രണ നിർവഹണ കേന്ദ്രമാണ് മഞ്ചേരി ഗ്രീൻ വാലി. പോപ്പുലർ ഫ്രണ്ടിന്റെ ക്രിമിനൽ സങ്കേതമായ ഗ്രീൻ വാലി പരിസരത്തുള്ള മുസ്ലിം വീടുകളിൽ പുരുഷന്മാരിൽ സുബിഹി നമസ്കാരത്തിന് പള്ളിയിൽ പോകാത്തവരെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നതും പതിവാണ്. ഒരുതരം താലിബാനിസമാണ് ഇവർ നടപ്പാക്കുന്നത്. മറ്റ് മതങ്ങളിൽ നിന്ന് ലവ് ജിഹാദിലൂടെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തിയ ശേഷം അവരെ മതം പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മഞ്ചേരിയിലെ ഇവരുടെ കേന്ദ്രമാണ് സത്യസരണി. ഹാദിയ ഈ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം സ്വദേശിനി അപർണ എന്ന പെൺകുട്ടിയെ മതം മാറ്റി മലപ്പുറത്തെ ആഷിഖ് എന്നയാളുമായി വിവാഹം ചെയ്യിച്ചത് സത്യസരണിയിൽ വച്ചാണ്. പോലീസ് നടത്തിയ പരിശോധനയിൽ ഹിന്ദു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട 70 പേരെ മതപഠനത്തിനും മതപരിവർത്തനത്തിനുമായി സത്യസരണിയിൽ എത്തിച്ചതായി കണ്ടെത്തിയിരുന്നു. മതപരിവർത്തനത്തിന് ശേഷം സുരക്ഷിതമായി താമസിക്കാനും ഇസ്ലാം മത പഠനത്തിനുമായി മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തിൽ പാലക്കുഴി എന്ന സ്ഥലത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രത്യേകം വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കൊലയാളി സംഘടനയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും തന്നെ ഭീഷണിയാവുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.